അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ നമ്മൾ നോക്കി, ഒരു ഹോം സ്ക്രീനിൽ നിന്ന് പ്രൊഫൈൽ സ്ക്രീനിലേക്ക് നാവിഗേറ്റ് ചെയ്യണത്. അത് നമ്മൾ സ്റ്റാക്ക് നാവിഗേറ്റർ വെച്ചിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്യാൻ നോക്കി. ഇനി സ്റ്റാക്ക് നാവിഗേറ്റർ കൂടാതെ ബോട്ടം ടാബ് നാവിഗേറ്റർ, അതുപോലെ ഡ്രോവർ നാവിഗേറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ ഡോക്യുമെൻറ്റേഷനിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം നാവിഗേറ്റേഴ്സിൽ സ്റ്റാക്ക്, അതുപോലെ ഡ്രോവർ, ബോട്ടം ടാബ്, മെറ്റീരിയൽ ബോട്ടം ടാബ്, മെറ്റീരിയൽ ടോപ്പ് ടാബ്. അപ്പോൾ ഇനി നമുക്ക് ബോട്ടം ടാബ് നാവിഗേറ്റേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ബോട്ടം ടാബ് നാവിഗേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, താഴെയായിട്ട് സ്ക്രീനിൻ്റെ താഴെയായിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന സ്ക്രീനുകളെ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് ബോട്ടം ടാബ് നാവിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലൊക്കെ കാണുന്ന പോലെ അത്തരത്തിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകളും ഐക്കണുകൾ, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഈ ബോട്ടം ടാബ് നാവിഗേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ബോട്ടം ടാബ് നാവിഗേറ്റേഴ്സിനെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് നാവിഗേറ്ററൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ താഴോട്ട് വരാണെങ്കിൽ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എൻ്റെ കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും സ്റ്റാക്ക് നാവിഗേറ്റർ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ സെപ്പറേറ്റായിട്ട് നമ്മൾ ഈ ഒരു പാക്കേജും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇവിടെ NPM പാക്കേജ് മാനേജറിൽ നിന്നോ അല്ലെങ്കിൽ യാണിൽ നിന്നോ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. യാണിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, യാണും ഇതുപോലൊരു പാക്കേജ് മാനേജറാണ്. ഇപ്പോൾ യാണ് നമ്മളിൽ ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ യാണായിട്ടും യാൺ യൂസ് ചെയ്തിട്ടും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം NPM കമാൻഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് പോവാം. എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഞാനിവിടെ നമ്മളുടെ സ്ക്രീനുകളെ ഞാൻ കുറച്ച് ചേഞ്ച് വരുത്താണ്. ഞാൻ ഈ ബട്ടൺസൊക്കെ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് രണ്ട് സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കാണ്. കാരണം ഇത് ബോട്ടം ടാബ് നാവിഗേറ്റേഴ്സ് കാരണം നമുക്കിങ്ങനെ മാനുവലി നമുക്കൊരു ബട്ടൺ ക്ലിക്കിൽ നാവിഗേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അത് താഴെയായിട്ട് അതിനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റാക്ക് നാവിഗേറ്റർ ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പോലെ നമുക്ക് ബോട്ടം ടാബ് നാവിഗേറ്റർ ഇമ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ഇതിൻ്റെ താഴെ, അപ്പോൾ ഇത് നമുക്ക് കിട്ടാം @react_navigation/bottom_tabs. ഇതിൻ്റെ ഉള്ളിലും ഇതുപോലെ ക്രിയേറ്റ് ബോട്ടം ടാബ് നാവിഗേറ്റർ ഉണ്ടാവും. ഞാനിത് തൽക്കാലത്തേക്ക് കളഞ്ഞിട്ട് ഞാനിവിടെ ബോട്ടം ടാബ്സ്, ഇവിടെ ഞാൻ ഇനി വിളിക്കാൻ പോണത് ക്രിയേറ്റ് ബോട്ടം ടാബ്സ് നാവിഗേറ്റർ. അതുപോലെ ഇവിടെ ഞാൻ ഇനി സ്റ്റാക്കിന് പകരം ഞാൻ ബോട്ടം ടാബ്സ് വെച്ചെടുക്കാൻ പോകണം. കാരണം ഇനി ഇതൊരു സ്റ്റാക്ക് നാവിഗേറ്റർ അല്ല, ഇനി ഇതൊരു ബോട്ടം നാവിഗേറ്റർ ആണ്. അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ ബോട്ടം നാവിഗേറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ അതിനായിട്ട് എക്സ്പോ സ്റ്റാർട്ട്. ഓക്കെ, അതിപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഇവിടെ റൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അടിയിലോട്ട് വരാണെങ്കിൽ ഇവിടെ രണ്ട് ടാബുകൾ കാണാം. പ്രൊഫൈൽ ഫോം എന്നുള്ളത് ഇപ്പോൾ ബോട്ടം ടാബ് നാവിഗേറ്റർ ആയിട്ട് മാറിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ബേസിക് ആയിട്ട് ഇത്രയും മതി ഒരു ബോട്ടം ടാബുകളെ ക്രിയേറ്റ് ചെയ്യാം റിയാക്ട് നാവിഗേഷൻ യൂസ് ചെയ്തു. അപ്പോൾ ബോട്ടം ടാബ് നാവിഗേറ്റേഴ്സിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡീറ്റെയിലുകൾ അറിയാൻ വേണ്ടി നമ്മൾ റിയാക്ട് നാവിഗേഷൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ ഇവിടെ ഡോക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് വരാണെങ്കിൽ ഗൈഡ്സിൽ ടാബ് നാവിഗേഷൻ എടുക്കാം. ടാബ് നാവിഗേഷൻ എടുക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഇതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എക്സാമ്പിൾസും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ടാബ് നാവിഗേഷനെ പറ്റിയിട്ടുള്ള അറിവുകൾ കിട്ടും. ഇനി അതുകൂടാതെ നമുക്ക് കുറച്ചും കൂടി താഴോട്ട് വരാണെങ്കിൽ API റെഫറൻസിൻ്റെ താഴെയായിട്ട് നാവിഗേറ്റേഴ്സിൽ ബോട്ടം ടാബ്സ് ഉണ്ട്. ഈ ബോട്ടം ടാബ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഒരുപാട് എക്സാമ്പിൾസും അതുപോലെ ഓപ്ഷൻസ്, ഏതൊക്കെ ഓപ്ഷൻസുകളാണ് ഇതിലേക്ക് പാസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് നമുക്ക് ബോട്ടം ടാബ് ഇങ്ങനെ സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റാന്നുള്ളത് വിശദമായിട്ട് ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും റിലവൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് യൂസ് ചെയ്യേണ്ട ഏത് കുറച്ച് ഓപ്ഷൻസുകളും കുറച്ച് ഡീറ്റെയിലുകളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോട്ടം ടാബ്സിൻ്റെ നാവിഗേറ്ററുകളിലേക്ക് ഏതൊക്കെ ഓപ്ഷൻസുകളാണ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുക നോക്കാം. നമ്മൾ സ്റ്റാക്ക് നാവിഗേറ്ററിൽ ഇതുപോലെ ഇതിൻ്റെ പാരന്റ് നാവിഗേറ്ററിന്, അതായത് എല്ലാ സ്ക്രീനുകൾക്കും കോമൺ ആയിട്ട് നമ്മൾ ഈ നാവിഗേറ്ററിൽ നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു, അതുപോലെ ബോട്ടം ടാബ്സിൻ്റെ നാവിഗേറ്ററിലും ഈ കണ്ടപോലെ ഇനീഷ്യൽ റൗട്ട് നെയിം, ഇനീഷ്യൽ റൗട്ട് നെയിം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് സ്ക്രീനിലേക്കാണ് ഇനീഷ്യലി അത് റൗട്ട് ചെയ്ത് പോകേണ്ടത്. നമുക്ക് ഇവിടെ പ്രൊഫൈൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഫൈലിലേക്ക് പോകും. അതേപോലെ തന്നെ സ്ക്രീൻ ഓപ്ഷൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇതിൽ ഞാനത് പറയാനുള്ള, ഇതിൽ കോമൺ ആയിട്ട് എനിക്ക് ബാക്ക് ബിഹേവിയർ എന്നുള്ളൊരു പ്രോപ്പർട്ടിനെ പറ്റി പറയാനുണ്ട്. ഈ ബാക്ക് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അതിൽക്ക് ഈ കാണുന്ന പാരാമീറ്റേഴ്സുകളാണ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ക്രീനും കൂടി ക്രിയേറ്റ് ചെയ്യണം, എന്നാലേ ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനൊരു സ്ക്രീനും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ വന്നിട്ട് ഞാനൊരു അക്കൗണ്ട് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീനും കൂടി ക്രിയേറ്റ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ നമ്മളുടെ പുതിയൊരു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ക്രീനും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം പ്രൊഫൈൽ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ പുതിയൊരു ടാബ് കൂടെ ആഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഫസ്റ്റ് റൗട്ടാണ് ഞാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് എങ്ങടാണ് പോകേണ്ടതെന്നുള്ള, അപ്പം ഞാൻ ഹോം പ്രൊഫൈൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഫസ്റ്റ് റൗട്ടാണ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രൊഫൈലിലേക്ക് വന്നിട്ട് നമ്മൾ ബാക്ക് അടിക്കുകയാണെങ്കിൽ അത് ഹോമിൽ തന്നെ പോകും. അക്കൗണ്ടിലേക്ക് വന്നിട്ട് ബാക്ക് അടിക്കുകയാണെങ്കിലും അത് ഹോമിൽ തന്നെ പോകും. അപ്പം ഫസ്റ്റ് റൗട്ട് ഏതാണോ അതിൽ തന്നെ ബാക്ക് അടിക്കുമ്പോൾ പോകേണ്ട ഒരു ബിഹേവിയറാണ് ഫസ്റ്റ് റൗട്ട് എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ. ഈ ഫസ്റ്റ് റൗട്ടും ഇനീഷ്യൽ റൗട്ട് എന്ന് പറയുന്നത് ആക്ച്വലി സെയിം തന്നെയാണ്. കാരണം ഇനീഷ്യലി ഏത് റൗട്ടാണോ അതിൽക്കാണ് ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്, ഇനീഷ്യൽ റൗട്ടിലേക്ക് ബാക്ക് അടിക്കുമ്പോൾ പോകണം എന്നുള്ളത്. ഇനിയിപ്പോൾ അത് കൂടാതെ നമുക്കുള്ളത് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷനാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള റൗട്ടിലേക്ക് പോകാന്നുള്ളതാണ്. ഒരു ഹിസ്റ്ററി പോലെ അത് കീപ്പ് ചെയ്യും. അതായത് ലാസ്റ്റ് ഞാൻ ഇതിലായിരുന്നു അതിലോട്ട് തന്നെ പോകും. അതായത് ഞാനിപ്പോൾ ആദ്യം അക്കൗണ്ട് എടുത്ത് പിന്നെ ഞാൻ പ്രൊഫൈൽ എടുത്ത്, അപ്പോൾ ഞാൻ ബാക്ക് അടിക്കുമ്പോൾ അത് ആദ്യം അക്കൗണ്ടിലേക്ക് പോകും, പിന്നീട് ഞാൻ ബാക്ക് അടിക്കുമ്പോൾ അത് ഹോമിലേക്ക് പോകും. അപ്പോൾ അതൊരു ഹിസ്റ്ററി പോലെ കീപ്പ് ചെയ്തിട്ട് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഹിസ്റ്ററിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇത് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓർഡറാണ്. ഈ ഓർഡർ എന്ന് വെച്ചാൽ ഈ ടാബുകൾ എങ്ങനെയാണോ നമ്മൾ അറേഞ്ച് ചെയ്തേക്കണം, അതായത് നമ്മൾ ആദ്യം ഹോം പിന്നെ പ്രൊഫൈൽ പിന്നെ അക്കൗണ്ട് ഇത്തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തേക്കണം, അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ ബാക്ക് അടിക്കുമ്പോൾ ബിഹേവ് ചെയ്യും. ഞാനിപ്പോൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിക്കുകയാണെങ്കിൽ അത് ഹോമിൽ തന്നെ വരും. ഞാൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഫൈലിലോട്ട് വരും. കാരണം ആ ഒരു ഓർഡർ അക്കൗണ്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടാബായിരുന്നു. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ടാബിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കോട്ട് പോകുമ്പോൾ അത് ആ ഒരു ഓർഡറിൽ പിന്നെ രണ്ടാമത്തേക്ക് വരും. അവിടെ നിന്ന് ഞാൻ ബാക്ക് ആണെങ്കിൽ അത് ഹോമിലേക്ക് വരും. അപ്പോൾ അതാണ് ഓർഡർ എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ. അപ്പോൾ ഈ നൺ എന്ന് പറയുന്ന ബിഹേവിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊക്കെ സ്ക്രീനിൽ പോയാലും അത് ഒരു ഹിസ്റ്ററിയോ ഒരു ഓർഡറോ ഒന്നും കീപ്പ് ചെയ്യാതെ എവിടെ പോയാലും ബാക്ക് അടിച്ചാൽ അത് ക്ലോസ് ആയി പോകുന്ന ഒരു ബിഹേവിയറാണ് നൺ എന്ന് പറഞ്ഞാൽ. എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ്റെ പുറത്തോട്ട് പോകുന്ന ഒരു ബിഹേവിയറാണ് നൺ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഈ ബാക്ക് ബിഹേവിയർ എന്ന് പറയുന്നത് ഓർഡറാണ്. ഓർഡറിലായിരിക്കും ഇത് എന്തായാലും നാവിഗേറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടാബ് ബാർ ആണ്. ഈ ടാബ് ബാർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ താഴെ കാണുന്ന ടാബ് ബാർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ അതായത് ഈ ഒരു പ്രോപ്പർട്ടി ആക്സെപ്റ്റ് ചെയ്യേണ്ടതാ ഒരു റിയാക്ട് നേറ്റീവ് എലമെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കസ്റ്റമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടാബ് ബാർ നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള ഈ തന്നേക്കുന്ന ടാബ് ബാറിനെക്കാട്ടി വ്യത്യസ്തമായിട്ട് നമുക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള ടാബ് ബാറിന് നമുക്കൊരു കോമ്പോണൻ്റ് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൽ അത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വളരെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ടാബ് ബാർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സീൻ കണ്ടെയ്നർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോപ്പർട്ടി. ഇത് സാധാരണ നമ്മളെ സ്റ്റൈലിംഗ് ഒബ്ജക്റ്റാണ് ഇത് എടുക്കേണ്ടവ. നമുക്ക് സാധാരണ ബാക്ക്ഗ്രൗണ്ട് കളർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ടാബുകളുടെയും കണ്ടെയ്നറിൻ്റെ സ്റ്റൈലാണ് മാറുക. ഞാനിപ്പോൾ ഇത് റെഡ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ആ ഒരു ടാബിലുള്ള കണ്ടെയ്നറിൻ്റെ സ്റ്റൈലായിരിക്കും മാറേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ സ്റ്റൈലിംഗ് നമുക്ക് അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ടാബ് ബാർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ടാബ് ബാർ ഓപ്ഷൻസ് മെയിൻലി ഈ ടാബ് ബാറിലുള്ള ഓരോ ടാബുകളുടെയും കസ്റ്റമൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടാബ് ബാർ ഓപ്ഷൻസ്. അപ്പോൾ ഈ ടാബ് ബാർ ഓപ്ഷൻസിൽ കാണാം ആക്റ്റീവ് ടിൻറ്റ് കളർ, അതുപോലെ ഇനാക്റ്റീവ് ടിൻ കളർ, ആക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട്, ഇനാക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് കളർ, അങ്ങനെ ഒരുപാട് ലേബലിൻ്റെ സ്റ്റൈലിംഗ്, ലേബലിൻ്റെ പൊസിഷൻ, അങ്ങനെ ഒരുപാട് ആ ടാബ് ബാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് വരുന്നത് ഈ ടാബ് ബാർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിലാണ്. ഞാൻ ആക്റ്റീവ് ടിൻ കളർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ടാബിൻ്റെ ലേബലിൻ്റെ കളറായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹോമാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള, അപ്പോൾ ഹോമിൻ്റെ റെഡ് കളറായി. അതുപോലെ ഇനാക്റ്റീവ് ടിൻ കളറുണ്ട്. ഇനാക്റ്റീവ് ടിൻ കളർ എന്ന് പറയുമ്പോൾ ഇനാക്റ്റീവായിട്ട് നിൽക്കണ ടാബുകളുടെ ലേബലുകൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇനാക്റ്റീവായിട്ടുള്ളതിന് ഗ്രീനും ആക്റ്റീവായിട്ടുള്ളത് റെഡും. ഇതേപോലെ തന്നെയാണ് നമുക്ക് ആക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് കളർ, ഇനാക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്. അപ്പോൾ അതും ഇത് പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് കളറിനെ ചേഞ്ച് ചെയ്യണ ഒരു പ്രോപ്പർട്ടിയാണ് അതിൽ. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റൈലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രോപ്പർട്ടികൾ ഈ ടാബ് ബാർ ഓപ്ഷൻസിലുണ്ട്. അതേപോലെ തന്നെ ടാബ് സ്റ്റൈൽ, ടാബിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റൈൽ നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ലേബലിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റൈൽ നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ലേബൽ പൊസിഷൻസ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇത് രണ്ട് വാല്യൂ ആണ് എടുക്കുക, ബിലോ ഐക്കൺ, ബിസൈഡ് ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിലോ ഐക്കൺ എന്നുള്ളതാണ് ബൈ ഡിഫോൾട്ടായിട്ട് ഇതിലെടുക്കണ്ടാവുക. അതായത് മുകളിലായിട്ടൊരു ഐക്കൺ ഉള്ള പോലെ ആണ് അതിനുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ടാബുകളുടെ പേരുകൾ കുറച്ച് താഴെയായിട്ട്. കാരണം
ഐക്കണായിട്ടുള്ള പൊസിഷൻ മുകളിൽ വെച്ച് കൊടുത്തിട്ടാണ് ആ പേര് അടിയിക്ക് വരുന്നത്. അപ്പോൾ ബിലോ ഐക്കൺ എന്നുള്ള ലേബൽ പൊസിഷനാണ് ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ബിസൈഡ് ഐക്കൺ എന്നുള്ളതാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പേരുകൾ മുകളിലോട്ട് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. കാരണം അപ്പോൾ ഐക്കൺ കഴിഞ്ഞിട്ട് ഡിസൈഡായിട്ട് സൈഡിലായിട്ടാണ് ഇപ്പോൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോന്നിനും ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഒരു ഐക്കൺ വേണ്ടിയിട്ടുള്ള പൊസിഷൻ അവരവിടെ ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെർട്ടിക്കലി ആ വെർട്ടിക്കലി ഫോൺ വെർട്ടിക്കലി ഇരിക്കുമ്പോഴാണ് ശരിക്കും ബിലോ ഐക്കൺ വരാം. ഹൊറിസോണ്ടലായിരിക്കുമ്പോൾ ഡീഫോൾട്ടായിട്ട് ബിസൈഡ് ഐക്കണാണ് വരിക. കാരണം ഹൊറിസോണ്ടലി ഒരുപാട് പൊസിഷൻ നമുക്ക് ഉള്ളതുകൊണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ ലേബൽ കാണിക്കുക വേണ്ടെങ്കിൽ ഇവിടെ ഷോ ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് ഡീഫോൾട്ട് ട്രൂ ആയിരിക്കും. അത് ഫോൾസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലേബലേ അവിടെ നിന്ന് ഇല്ലാണ്ടാവുക. അത്തരത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ ടാബ് ബാർ ഓപ്ഷൻസിനുണ്ട്. ഇപ്പോൾ നമ്മൾ ബോട്ടം ടാബ് നാവിഗേറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഇനി അത് കൂടാണ്ട് നമ്മൾ സ്റ്റാക്ക് നാവിഗേറ്ററൊക്കെ പറഞ്ഞ പോലെ ഓരോ സ്ക്രീനും ഇതുപോലെ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ സ്ക്രീനിൻ്റെ ലെവലിൽ വരുമ്പോൾ നമുക്ക് അവിടെയും ഇതുപോലെ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതുപോലെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഓരോന്നിനും സെപ്പറേറ്റ് ടൈറ്റിൽ, ഇപ്പോൾ എനിക്ക് ഹോം എന്നുള്ളത് എനിക്ക് മൈ ഹോം അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നിലും വന്നിട്ട് നമുക്ക് ആ ചേഞ്ചുകൾ വരുത്താം. അതുപോലെ നിങ്ങൾക്കറിയാം ഈ ടാബർ ഓപ്ഷൻസിൽ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെ വരുന്നുണ്ട്. ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൊത്തം ടാബ് ബാറിനെ നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് പൊസിഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിനെ ഒരു മൊത്തത്തിലൊരു ഫ്ലോട്ടിംഗ് പോലെ ഒരു ഫ്ലോട്ടായി നിൽക്കുന്ന ഒരു ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ലെഫ്റ്റ് ഒരു 10 ഇത്തരത്തിൽ കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഫ്ലോട്ടായി നിൽക്കുന്ന ഒരു രൂപത്തിൽ വരെ നമുക്ക് ടാബ് ബാർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഫുള്ളി സ്റ്റൈൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടി അടക്കം ഈ ഒരു ടാബ് ബാർ ഓപ്ഷൻസിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ടാബ് ബാർ ഐക്കൺ എന്ന് പറഞ്ഞാൽ. നമുക്ക് കാണാം ടാബ് ബാർ ഐക്കൺ. ഈ ടാബ് ബാർ ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഓരോ ടാബുകളിലേക്കും ഐക്കൺസിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടാബ് ബാർ ഐക്കൺ എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യണത് ഒരു റിയാക്ട് നോഡിനാണ്. റിയാക്ട് നോഡ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇതിൽക്ക് കുറച്ച് പാരാമീറ്റേഴ്സുകൾ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റാണ് വരുന്നത്. ആ ഒബ്ജക്റ്റിൽ നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫോക്കസ്, അതുപോലെ കളർ, അതുപോലെ സൈസ്, ഇത്തരത്തിൽ കുറച്ച് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. ഫോക്കസ് എന്ന് പറയുമ്പോൾ അതൊരു ബൂളിയൻ ആയിരിക്കും. അത് ഈ ഒരു പർട്ടിക്കുലർ ടാബിനെയാണോ ഫോക്കസ് ചെയ്തേക്കണത് അതോ അല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഹോമിനെ ഫോക്കസ് ചെയ്താണെങ്കിൽ ഈ ഫോക്കസ് എന്നുള്ളത് ട്രൂ ആയിരിക്കും. അതുപോലെ ഈ കളർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടാബ് നാവിഗേറ്ററിന് ഒരു കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ആക്ടിവിറ്റീൻ്റെ കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ വരും ഇതിൽക്ക്. അതുപോലെ ഈ നമ്മൾ എന്തെങ്കിലും ഒരു സൈസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സൈസും നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യേണ്ടാവുക. ഞാൻ അതിനു മുമ്പായിട്ട് നമ്മളുടെ എക്സ്പോ ഐക്കൺസിൽ നിന്ന് ഞാൻ ഒരു ഐക്കൺ ഞാൻ എടുക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഒരു ഐക്കൺ ഇവിടെ ഇതിൽ കൊടുക്കേണ്ട. അപ്പോൾ ടാബ് ബാർ ഐക്കണിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹോം ഐക്കൺ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോം ഐക്കണിലേക്ക് എനിക്ക് ഇപ്പോൾ ഞാൻ ബൈ ഡിഫോൾട്ട് കളർ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ കളറ് ഇതിൻ്റെ നാവിഗേറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കളർ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ബൈ ഡിഫോൾട്ട് ഒരു ബ്ലൂ കളറായിരിക്കും നാവിഗേറ്ററിൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ബ്ലൂ കളറായിരിക്കും. അപ്പോൾ ആ ഒരു കളർ തന്നെ ഇവിടെ നമുക്ക് കളറിൽ കിട്ടി. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ആക്റ്റീവ് ടിൻ കളർ വേറെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ടാബ് ബാർ ഓപ്ഷൻസിൽ വന്നിട്ട് ഞാനിവിടെ ആക്റ്റീവ് ടിൻ കളർ ഒരു റെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളറായിരിക്കും ഈ ഐക്കണിലേക്കും വരണ്ടാവുക. അപ്പോൾ അത്തരത്തിലാണ് ഇത് ഫോക്കസ്ഡ് എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു ഐക്കൺ, നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഐക്കൺ നമുക്ക് ഇവിടെ ഈ ഒരു ടാബ് ബാർ ഐക്കണിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ളൊരു മറ്റൊരു ഒരു പ്രോപ്പർട്ടിയാണ് ടാബ് ബാർ ബാഡ്ജ് എന്നുള്ളത്. ഈ ടാബ് ബാർ ബാഡ്ജ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻ, അതായത് ഇപ്പോൾ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് നമുക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബാഡ്ജ് അവിടെ വന്നിട്ട് ഒരു 5 നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു നമ്പർ അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു സ്ട്രിങ് ആയിട്ടും അതിലും കൊടുക്കുക. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സ്ട്രിങ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അതും അവിടെ ഒരു ബാഡ്ജ് ആയിട്ട് അവിടെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടാബ് ബാർ ബാഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഈ ടാബ് ബാർ ബാഡ്ജിന് നമുക്കൊരു സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്കൊരു ടാബ് ബാർ ബാഡ്ജ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതിനെ എനിക്ക് ഇതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് യെല്ലോ ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യെല്ലോ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കളർ, അതിൻ്റെ ടെക്സ്റ്റ് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അതും എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ബ്ലൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലൂ ആയിട്ട് മാറിയിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് സ്റ്റൈലിംഗ് നമുക്ക് ഈ ഒരു ഓരോ സ്ക്രീനിൻ്റെ ഓപ്ഷൻസിൽ കൊടുക്കാൻ പറ്റും.
ഇനി അതൊന്നും പോരാതെ നമുക്കൊരു ഒരു മൊത്തത്തിൽ തന്നെ ഒരു ബട്ടൺ തന്നെ അതിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടാബ് ബാർ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഒരു ടാബ് ബാർ ബട്ടണിലേക്ക് ബൈ ഡിഫോൾട്ട് ടച്ചബിൾ വിത്തൗട്ട് ഫീഡ്ബാക്ക് എന്നുള്ളൊരു ഒരു എലമെൻ്റ് ആണ് വരുന്നുണ്ടാവുക. അത് നമ്മൾ റിയാക്ട് നേറ്റീവിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എലമെൻ്റ് ആണ്. ഇനി അതുകൂടാണ്ട് ടച്ചബിൾ ഒപ്പാസിറ്റിയും വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കസ്റ്റം മൊത്തത്തിൽ നമുക്ക് ഒരു ബട്ടൺ അതിലുള്ള ഐക്കൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കസ്റ്റം ചെയ്തിട്ട് വെക്കാമെന്നുള്ളൊരു ഓപ്ഷനും ഇതിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഈ ഒരു ബോട്ടം ടാബ് നാവിഗേറ്റേഴ്സിൻ്റെ സ്റ്റൈലിങ്ങും അതുപോലെ അതിൻ്റെ നാവിഗേഷനും. നമുക്ക് ഈ ഓരോ ടാബുകളിലും ഇതുപോലെ ഐക്കൺസും ഈ ലേബലും അതിൻ്റെ സ്റ്റൈലിങ്ങും കംപ്ലീറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ടാബ് ബോട്ടം ടാബ് നാവിഗേറ്റേഴ്സ് നമുക്ക് തരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് റിയാക്ട് നാവിഗേഷനിലുള്ള ഒരു നാവിഗേറ്ററാണ് ഡ്രോവർ നാവിഗേറ്റർ. ഡ്രോവർ നാവിഗേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈഡിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്കതിൽ മെനൂസിനൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തരം നാവിഗേറ്ററാണ് ഡ്രോവർ നാവിഗേറ്റർ. അപ്പോൾ ഡോക്യുമെൻറ്റേഷനിലൂടെ വരാണെന്നുണ്ടെങ്കിൽ നാവിഗേറ്റേഴ്സിൻ്റെ താഴെ കാണാൻ പറ്റും ഡ്രോവർ എന്നുള്ളത്. അപ്പോൾ ഇതും നമ്മൾ സ്റ്റാക്കും ബോട്ടം ടാബ്സും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ ഇതിനും സെപ്പറേറ്റായിട്ട് ഡ്രോവറിൻ്റെ ഒരു മൊഡ്യൂള് നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് കോപ്പി ചെയ്യാം. നമുക്കിവിടെ വന്നിട്ട് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡ്രോവർ നാവിഗേറ്ററിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ബോട്ടം ടാബ്സും അതുപോലെ സ്റ്റാക്ക് നാവിഗേറ്റർ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ്. ഇതുപോലെ ഇവിടെ ഡ്രോവർ നാവിഗേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഓരോ സ്ക്രീനുകൾ അസൈൻ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ബോട്ടം ടാബ്സിന് പകരം ഡ്രോവർ സെലക്ട്. അതുപോലെ ഇവിടെ നമുക്കപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ഡ്രോവർ എന്നുള്ളതാണ് ഡ്രോവർ നാവിഗേറ്ററിൻ്റെ പേര് കൊടുക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇതെല്ലാം റീപ്ലേസ് ചെയ്യുക. സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സ്വൈപ്പ് ചെയ്യുക, ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൊഫൈൽ സ്ക്രീൻ അതുപോലെ അക്കൗണ്ട് എല്ലാം ഈ ഡ്രോവറിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. നമ്മളെ ബോട്ടം ടാബ്സ് ഒക്കെ ചെയ്ത അതേപോലെ തന്നെ ഇത്രയും സിമ്പിൾ തന്നെയാണ് ഡ്രോവറും ചെയ്യാൻ. ഇത്രയും നമുക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഓപ്ഷൻസ്, നമുക്ക് ഈ ഡ്രോവറിലെ ഏതൊക്കെ ഓപ്ഷൻസുകളാണ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബോട്ടം ടാബ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സെയിം ഓപ്ഷൻസ്, ഇനീഷ്യൽ റൗട്ട് നെയിം, അത് നമ്മളെ ഡ്രോവർ നാവിഗേറ്ററിലുണ്ട്. ഏത് റൗട്ടിലേക്കാണ് ഇനീഷ്യലി അത് റൗട്ട് ചെയ്ത് പോകേണ്ടത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി അതുകൂടാതെ നമ്മളുടെ സ്ക്രീൻ ഓപ്ഷൻസ്, ഈ സ്ക്രീൻ ഓപ്ഷൻസും മറ്റുള്ള നാവിഗേറ്ററിലുള്ള പോലെ ഡ്രോവർ നാവിഗേറ്ററിലുണ്ട്. അതേ സെയിം പ്രോപ്പർട്ടീസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാം ഇതിലുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ബാക്ക് ബിഹേവിയർ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ബിഹേവിയർ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ബോട്ടം ടാബ്സിൽ പറഞ്ഞ പോലെ ബൈ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓർഡർ ആയിരിക്കും. അപ്പോൾ ഇതിലും ഓർഡർ തന്നെയാണ് അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഈ ഡ്രോവർ ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പ്രൊഫൈലിലേക്ക് വന്നു, പിന്നെ ഞാനൊന്നുകൂടെ അക്കൗണ്ടിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ ബാക്ക് അടിക്കുന്ന സമയത്ത് അത് തിരിച്ച് പ്രൊഫൈലിലേക്ക് തന്നെ പോയി. ഞാനൊന്നുകൂടെ ബാക്ക് അടിക്കുന്ന സമയത്ത് തിരിച്ച് ഹോമിലേക്ക് പോയി. അപ്പോൾ ആ ഒരു ഓർഡറിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ ഏത് ഓർഡറിലാണ് ഡ്രോവറുകൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും ബാക്ക് ബിഹേവിയറും വർക്ക് ചെയ്യേണ്ടാവുക. പിന്നെ ഡ്രോവറിന് മാത്രമായിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്പൺ ഡീഫോൾട്ട് ബൈ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ട്രൂ ആക്കി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാനിത് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോമ്പോണൻറ്റ് റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓപ്പണായി വരും. ഇപ്പം ഞാനിത് സ്വൈപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി ഡ്രോവർ ഓപ്പണായി വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഓപ്പൺ ബൈ ഡീഫോൾട്ട്. അത് അത്രക്ക് കൂടുതൽ ആവശ്യം വരില്ല, എന്നാലും ഞാൻ അങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഡ്രോവറിന് മാത്രമുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡ്രോവർ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. ഡ്രോവർ പൊസിഷൻ എന്നുള്ള ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് പൊസിഷനിലാണ് ഈ ഡ്രോവർ വരേണ്ടത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് അത് ലെഫ്റ്റ് ആയിരിക്കും. ഞാനത് റൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റീഫ്രഷ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഡ്രോവർ പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്തിരുന്നു. ഇതുപോലെ ഞാനിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല, റൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അത് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഡ്രോവറിൻ്റെ പൊസിഷൻ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക. അതിനുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഡ്രോവർ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഡ്രോവറിന് മാത്രമുള്ള അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ഡ്രോവർ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രോവർ ടൈപ്പ് നാല് തരം ഡ്രോവർ ടൈപ്പുകളാണ് ഉള്ളത്. ഒന്ന് ബാക്ക്, ഫ്രണ്ട്, പെർമനൻറ്റ്, സ്ലൈഡ്. അപ്പോൾ ഇതിൻ്റെ ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ വാല്യൂ ഫ്രണ്ട് എന്നുള്ളതായിരിക്കും. ഫ്രണ്ട് എന്നുള്ളത് ഒരു ട്രഡീഷണൽ നമ്മളുടെ ഡ്രോവറിൻ്റെ ഒരു മോഡലാണ്. അതായത് നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് ഓവർലേ വന്നിട്ട് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു സ്ക്രീനിനെ കവർ ചെയ്തുകൊണ്ടും പിന്നെ ഈ ഡ്രോവർ ഇങ്ങനെ ഓപ്പൺ ആയി വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഡ്രോവർ നമ്മളെ ഫ്രണ്ടിൽ നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ ഒരു വേറെ പുതിയൊരു ഒരു സ്ക്രീൻ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ ടോപ്പിലായിട്ട് ഫ്രണ്ടിലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ട് എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഏറ്റവും ടോപ്പ് ലെയറിലായിട്ട് പുതിയൊരു പാനല് ഡ്രോവറിൻ്റെ ഡ്രോവർ ഇങ്ങനെ ഓപ്പൺ ആയി വരാമെന്നുള്ളതാണ് ഡ്രോവർ ടൈപ്പ് ഫ്രണ്ട് എന്ന് പറയുന്നത്.
ഡ്രോവർ ടൈപ്പ് ബാക്ക് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഹോം സ്ക്രീൻ ഇങ്ങനെ സ്ലൈഡായിട്ട് പോകും. അതായത് ഹോം സ്ക്രീൻ നമ്മളുടെ ഡ്രോവറിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഡ്രോവർ ഹോം സ്ക്രീനിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുക എന്നുള്ളൊരു കൊണ്ടാണ് അതിന് ബാക്ക് എന്ന് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കാണാം ഹോം സ്ക്രീൻ ഇങ്ങനെ ബാക്ക് റൈറ്റ് സൈഡിലോട്ട് പോകണം. അതുപോലെ അങ്ങനെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ബാക്കിലുള്ള ഡ്രോവറിനെ നമുക്ക് കാണാൻ പറ്റണം. ആ ഒരു രീതിയാണ് ബാക്ക് എന്നുള്ളത്. ഇനി അതുപോലെ സ്ലൈഡ് എന്നുള്ളൊരു ടൈപ്പുണ്ട്. ഈ സ്ലൈഡ് എന്നുള്ള ടൈപ്പ് എന്ന് വെച്ചാൽ രണ്ടും ഡ്രോവറും ഹോം സ്ക്രീനും രണ്ടും നമ്മിങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നീങ്ങും. അതായത് ലെഫ്റ്റ് സൈഡിൽ ഒളിച്ചിരിക്കുന്ന ഡ്രോവറും നമ്മങ്ങനെ നമ്മ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരുന്നു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഹോം സ്ക്രീൻ റൈറ്റ് സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ അതുതന്നെ രണ്ടും സ്ക്രീനും തമ്മിൽ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട് അവിടെ. ഇനി ലാസ്റ്റത്ത് പെർമനൻറ്റ്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ അറിയാം, അത് പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ അതിനെ സ്വൈപ്പ് ചെയ്യാൻ പറ്റില്ല, അത് പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കുക എന്നുള്ളൊരു ടൈപ്പാണ് പെർമനൻ്റ് എന്നുള്ളവരുടെ. അപ്പം ഈ നാല് ടൈപ്പാണ് ഡ്രോവറിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആക്സെപ്റ്റ് ചെയ്യണ വാല്യൂസ്. ഓക്കെ, ഡ്രോവറിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എഡ്ജ് വിഡ്ത്ത് എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ എഡ്ജ് വിഡ്ത്ത് എന്നുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയും ഈ നമ്മളുടെ ഡ്രോവർ ഏത് സൈഡിലാണോ ആ സൈഡിലത്തെ ഡ്രോവറിനെ നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വിഡ്ത്തിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്ത് തുടങ്ങണം എന്നുള്ളത്. അതായത് നമ്മളുടെ ഫിംഗർ നമ്മൾ എത്ര ഡിസ്റ്റൻസിൽ നിന്നിട്ട് സ്വൈപ്പ് ചെയ്ത് തുടങ്ങണം. ബൈ ഡിഫോൾട്ട് അത് വളരെ കുറവായിരിക്കും. നമ്മൾ ആ ഏറ്റവും എഡ്ജിൽ പോയിട്ട് നമ്മൾ സ്വൈപ്പ് സ്റ്റാർട്ട് ചെയ്താൽ ആ ഡ്രോവർ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു മിഡിൽ ഓഫ് ദി സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഓഫ് ദി സ്ക്രീൻ തൊട്ട് നമുക്ക് വേണമെങ്കിൽ സ്വൈപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു എഡ്ജ് വിഡ്ത്ത്, ഞാനിപ്പോൾ ഒരു 200 വിഡ്ത്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യണത് ഒരു ഒരു ക്വാർട്ടർ പൊസിഷനിൽ, ഞാൻ ആ ഏറ്റവും എഡ്ജിൽ നിന്നല്ല ഞാൻ സ്വൈപ്പ് ചെയ്യണത്. പക്ഷെ എന്നാലും നമുക്ക് അതൊരു 200 വിഡ്ത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 200 റേഞ്ച് തൊട്ട് നമുക്ക് ഈ ഒരു ഡ്രോവറിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഞാനിപ്പോൾ ഇത് നമ്മളിത് കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് അത്രയും അകലെ നിന്ന് നമുക്ക് ഈ ഡ്രോവറിനെ, ഞാനിപ്പോൾ മിഡിലാണ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ടൊന്നും എനിക്ക് ഈ ഡ്രോവറിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഹൈഡ് സ്റ്റാറ്റസ് ബാർ എന്നുള്ളത്. നമുക്ക് കാണാൻ പറ്റും മുകളിൽ നമ്മുടെ ബാറ്ററി അതുപോലെ ടൈമൊക്കെ കാണിക്കുന്ന ആ ഒരു സ്റ്റാറ്റസ് ബാർ. അതിന് ഡ്രോവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹൈഡ് ചെയ്യണോ വേണ്ടേ? അപ്പോൾ ബൈ ഡിഫോൾട്ട് അത് ഫോൾസ് ആയിരിക്കും, അത് ഹൈഡ് ചെയ്യില്ല. അത് നമുക്ക് ട്രൂ നമ്മളിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സ്റ്റാറ്റസ് ബാർ അത് ഹൈഡായിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഹൈഡ് സ്റ്റാറ്റസ് ബാർ എന്നുള്ള പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓവർലേ കളറാണ്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ബൈ ഡിഫോൾട്ട് ഒരു ഡാർക്ക് ഓവർലേയാണ് വരിക. അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ ഈ ഇത് സ്വൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഒപ്പാസിറ്റി ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഞാനിവിടെ എനിക്കത് വേറെ ഏതെങ്കിലും കളർ കൊടുക്കണം. ഇപ്പോൾ ഓവർലേ കളർ ഞാനിപ്പോൾ ഒരു റെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് ആ ഒരു ഓവർലേ കളർ റെഡായിട്ട് മാറി. നമുക്ക് അതിനനുസരിച്ച് ഏത് കളറാണോ ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷനോ അല്ല ഒരു നമ്മളുടേതായ ഒരു തീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തീമിൽ നമുക്ക് ഈ ഓവർലേ കളർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രോപ്പർട്ടിയാണ് ഓവർലേ കളർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ നാവിഗേറ്ററിലും കണ്ട പോലെ ഒരു സ്റ്റൈലിൻ്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഡ്രോവറിലും ഉണ്ട് ഇതുപോലെ ഡ്രോവർ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി നമ്മളുടെ സ്റ്റൈൽ ഷീറ്റിൻ്റെ ആ ഒരു ഒബ്ജക്ട്സ് തന്നെയാണ് എടുക്കേണ്ടവ. നമുക്കിവിടെ ഞാനിപ്പോൾ തൽക്കാലം ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ഈ ഒരു നമ്മളെ ഡ്രോവർ ആ ഒരു കളറായി. അത്തരത്തിൽ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റൈലുകൾ കൊടുക്കണമെങ്കിൽ ആ ഡ്രോവർ സ്റ്റൈലിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഡ്രോവർ നാവിഗേറ്ററിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഡ്രോവർ കണ്ടൻറ് എന്നുള്ളതാണ്. ഡ്രോവർ കണ്ടൻറ്. അപ്പോൾ ഈ ഡ്രോവർ കണ്ടൻറ് എന്നുള്ളത് ഈ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളുടെ ഡ്രോവറിൽ കാണുന്ന ഈ കാണുന്ന സ്ക്രീനുകളുടെയും ആ കാണുന്ന മൊത്തം കണ്ടെയ്നറുകൾ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും ഡ്രോവർ കോമ്പണൻറ്റ്, ഡ്രോവർ കണ്ടൻറ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ഒരുപാട് തരത്തിൽ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ആക്ച്വലി കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്നാമത്തത് സ്റ്റേറ്റ്. അതായത് ഈ സ്റ്റേറ്റിൻ്റെ ഉള്ളിലായിരിക്കും ഏതൊക്കെ റൗട്ടുകളാണ് ഇതിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ സ്ക്രീനുകളാണ് വരുന്നുള്ള അങ്ങനത്തെ ഡീറ്റെയിലുകളെല്ലാം സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പാരാമീറ്ററിലാണ്. പിന്നെ അടുത്തത് നാവിഗേഷൻ. നാവിഗേഷൻ നമുക്കറിയാം എല്ലാ റിയാക്ട് നാവിഗേഷൻ്റെ എല്ലാ കോമ്പണൻറ്റുകൾക്കും അല്ലെങ്കിൽ എല്ലാ റൗട്ടുകൾക്കും എല്ലാ സ്ക്രീനുകൾക്കും ഈ നാവിഗേഷൻ എന്നുള്ളൊരു പ്രോപ്പർട്ടി കോമൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ നാവിഗേഷൻ ഡോട്ട് നാവിഗേറ്റ് ഒക്കെ യൂസ് ചെയ്യണം, അതേ നാവിഗേഷൻ പാരാമീറ്ററാണ് ഈ ഒരു നാവിഗേഷൻ. അത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്.
ഈ ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പാരാമീറ്ററിന്റെ ഉള്ളിലായിരിക്കും ഓരോ സ്ക്രീനുകൾക്കുള്ള ഓപ്ഷൻസ്. നമ്മൾ ഓപ്ഷൻസുകളെല്ലാ റൗട്ടുകൾക്കും നമ്മൾ പറയാറ്. ആ ഒരു ഓപ്ഷൻസുകളെല്ലാം ഉണ്ടാവുക ഈ ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക്. അടുത്തതായിട്ടുള്ളത് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ, ഈ പ്രോഗ്രസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ ഡ്രോവർ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം അത് ഓപ്പൺ ആക്കി എന്നുള്ളത്, അതായത് 0 to 1 അതിൻ്റെ ഒരു വാല്യൂ വരേണ്ടാവുക. അതായത് ഫുൾ ക്ലോസ്ഡ് ആണെങ്കിൽ 0, ആ ഡ്രോവർ ഫുൾ ഓപ്പൺ ആണെങ്കിൽ 1. അപ്പം ബിറ്റ്വീൻ 0 and 1 എന്നുള്ളതാണ് ഈ പ്രോഗ്രസിൻ്റെ വാല്യൂ വരിക. അത് നമ്മൾ ഈ സ്വൈപ്പ് ചെയ്യണതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വാല്യൂ. അപ്പം ഇനി ഈ ഒരു ഡ്രോവർ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലം ഒരു വ്യൂ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം വ്യൂവിനെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു വ്യൂ മാത്രം, ഞാൻ ആ വ്യൂവിൻ്റെ ഒരു സ്റ്റൈല് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ അതുപോലെ ഫ്ലക്സ് 1 ഇങ്ങനെ കൊടുക്കണം. അപ്പം ഈ ഒരു മൊത്തം കണ്ടെയ്നർ, അപ്പം ഞാൻ ഇതിനെ മൊത്തം ഞാൻ കസ്റ്റമൈസ് ചെയ്തു. അതായത് ഞാൻ ഡീഫോൾട്ടായിട്ട് ഈ ഡ്രോവർ നാവിഗേറ്റർ പ്രൊവൈഡ് ചെയ്യണ ആ ഒരു കണ്ടെയ്നറുകൾ ഞാൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസിങ് കണ്ടെയ്നർ ഞാനിവിടെ യൂസ് ചെയ്തു. ഇവിടെ ഇതുപോലെ എനിക്ക് എത്ര വേണമെങ്കിലും എനിക്കിനി വല്ല ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹോം എന്നുള്ളൊരു ടെക്സ്റ്റ് നിങ്ങൾക്ക് മുകളിൽ കാണാം. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ കസ്റ്റമൈസ് ആയിട്ടുള്ള ബട്ടൺസും അതിലുള്ള ഐക്കണുകളും എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനാണ് ശരിക്കും ഈ ഡ്രോവർ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഈ റിയാക്ട് നാവിഗേഷൻ്റെ ഡ്രോവർ എന്ന് പറഞ്ഞ ആ ഒരു ലൈബ്രറി നമുക്ക് ബിൽട്ടിൻ ആയിട്ടുള്ള കണ്ടെയ്നറുകൾ നമുക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ കോമ്പോണൻറ്റുകൾ നമുക്ക് തരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ റിയാക്ട് നാവിഗേഷൻ ഡ്രോവറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡ്രോവർ കണ്ടൻറ്റ് സ്ക്രോൾ വ്യൂ, അതുപോലെ ഡ്രോവർ ഐറ്റം ലിസ്റ്റ്, അതുപോലെ ഡ്രോവർ ഐറ്റം, ഈ മൂന്ന് കോമ്പണൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഹോം എന്നുള്ളത് ഇപ്പോൾ സ്റ്റാറ്റസ് ബാറിൽ കയറി വന്നു. പക്ഷേ ഈ ഡ്രോവർ കണ്ടൻറ്റ് സ്ക്രോൾ വ്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കോമ്പണൻറ്റിനെ അറിയാം, സ്ക്രോൾ വ്യൂ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ബാർ എവിടെയാണെന്നുള്ളത് അറിയാം. അപ്പോൾ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു ഈ ഒരു പർട്ടിക്കുലർ ഡ്രോവർ കണ്ടൻറ്റ് സ്ക്രോൾ വ്യൂ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ ഹോം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അത് സ്റ്റാറ്റസ് ബാറിൻ്റെ താഴെയായിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ ഡ്രോവർ കണ്ടൻറ്റ് സ്ക്രോൾ വ്യൂ എന്ന് പറഞ്ഞൊരു ബിൽട്ടിൻ ഡ്രോവറിൻ്റെ ഒരു കണ്ടെയ്നറാണ്. ഈ അത് അതിൻ്റേതായിട്ടുള്ള ഫംഗ്ഷനാലിറ്റി മനസ്സിലാക്കി അതിൻ്റെ കൺസിൽഡറുകൾ അതിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്തുകൊണ്ട് അത് അതിൽ കാണിക്കും. അപ്പോൾ അതുകൂടാണ്ട് നമുക്ക് ഡ്രോവർ ഐറ്റം ലിസ്റ്റ് എന്നുള്ളത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഡ്രോവർ ഐറ്റം ലിസ്റ്റ് എന്നുള്ളൊരു കോമ്പോണൻ്റ് ഞാൻ യൂസ് ചെയ്യണം. അതുപോലെ ഞാനിതിലേക്ക് ഇവിടെ വരുന്ന പ്രോപ്പർട്ടീസിനൊക്കെ ഞാൻ അതുപോലെ തന്നെ പാസ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ മാറ്റിയിട്ട് ഇതിനെ പ്രോപ്സ് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ അതിൽ വരുന്ന പ്രോപ്പർട്ടികളെല്ലാം നേരിട്ട് ഇതിൽക്കും കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മളുടെ ഡീഫോൾട്ടായിട്ടുള്ള ആ ഒരു ഡ്രോവർ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും നമുക്ക് കസ്റ്റമൈസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റേതായിട്ടുള്ള ആക്റ്റീവ് ടിൻറ്റ് കളർ അല്ലെങ്കിൽ ആക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് കളർ അതൊക്കെ നമുക്ക് ഇനി ഇവിടെ വന്നിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ റെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ അതിനനുസരിച്ച് റെഡായി മാറി. അപ്പോൾ ഈ ഒരു ഡ്രോവർ ഐറ്റം ലിസ്റ്റും അതിൽക്ക് പ്രോപ്പർട്ടീസ് ഇവിടെ വരുന്ന പ്രോപ്പർട്ടീസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു റൗട്ടുകളും ആ സ്ക്രീനുകളും അതുകൂടാണ്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഈ ലിസ്റ്റ് ഓഫ് റൗട്ടുകളെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പാരാമീറ്റേഴ്സും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബൈ ഡിഫോൾട്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഇങ്ങനെ ഒരു ഡ്രോവർ കണ്ടൻറ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഡ്രോവർ നാവിഗേറ്റർ ശരിക്കും എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഡ്രോവർ കണ്ടൻറ് സ്ക്രോൾ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരന്റ് കണ്ടെയ്നർ അതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രോവർ ഐറ്റം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടെയ്നർ അതിൻ്റെ ഉള്ളിൽ ഓരോ ഡ്രോവർ ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡറിൽ അവർ അത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏതൊരു ഇപ്പോൾ നമുക്ക് സ്ക്രോൾ വ്യൂവിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താം, ഡ്രോവർ ഐറ്റം ലിസ്റ്റിൽ കയറി ചേഞ്ച് വരുത്താം, വേണമെങ്കിൽ ഡ്രോവർ ഐറ്റത്തിലും. ഇപ്പോൾ എനിക്കിത് കൂടാതെ ഞാൻ ഒരു എക്സ്ട്രാ ഡ്രോവർ ഐറ്റം കൂടി ഞാനിതിൽ ആഡ് ചെയ്യാം. ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഡ്രോവർ ഐറ്റം ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഓൾറെഡി ഉള്ള റൗട്ടുകളെല്ലാം കാണിക്കും. അതുകൂടാണ്ട് എനിക്ക് സെപ്പറേറ്റ് ഒരെണ്ണം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ലേബൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു എബൌട്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇപ്പോൾ അതിൽ അങ്ങനെ ഒരു റൗട്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലത്തെ ഇതേ ഡിസൈനിൽ അതേ ഫംഗ്ഷനാലിറ്റിയിലൊക്കെ പുതിയ, പക്ഷെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജിൽ പോകില്ല എന്ന് മാത്രം, അതേപോലത്തെ ഒരു
ഡിസൈനിൽ നിൽക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഡ്രോവർ ഐറ്റം തന്നെയാണ് ബാക്കിയുള്ള നമ്മൾ ഈ കാണുന്ന അക്കൗണ്ട് പ്രൊഫൈൽ ഹോം എന്നുള്ളതെല്ലാം അതേ സെയിം കോമ്പണൻ്റ് തന്നെയാണ്. അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ എനിക്കിപ്പോൾ ഒരു ഹെഡർ ആഡ് ചെയ്യണമെങ്കിൽ ഞാനൊരു വ്യൂ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൊരു ടെക്സ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അവിടെ ഒരു ടൈറ്റിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അവിടെ വരും. നമുക്കതിനെ ഡിസൈൻ ചെയ്യുക, അതിൻ്റെ പൊസിഷൻ മാറ്റി അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലാക്കുക. അത്തരത്തിൽ നമുക്ക് പലതും പറ്റും. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈയൊരു ഇതിലും എനിക്ക് ഐക്കൺസിനെ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡ്രോവർ ഐറ്റത്തിൽ ഐക്കൺ എന്നുള്ളൊരു പാരാമീറ്റർ, അതുപോലെ ഇഷ്ടംപോലെ പാരാമീറ്ററുകൾ ഇതിലുണ്ട്. നമുക്ക് ഓരോ ലേബൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ക്ലിക്ക് ചെയ്യണ ഒപ്പാസിറ്റിയുടെ കളർ, ഒപ്പാസിറ്റിയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി, അതുപോലെ ടിൻഡ് കളറുകൾ, അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഡ്രോവർ കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഞാനത് ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, കാരണം നമുക്ക് ആ ഒരു ഡ്രോവർ നാവിഗേറ്ററിനെ വെച്ച് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡിസൈൻ ചെയ്യണം, വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം, കാരണം അത്രയധികം ഡിസൈൻ കാര്യങ്ങളുണ്ടത്. ഇപ്പോൾ തൽക്കാലം ഈ ഡ്രോവർ നാവിഗേറ്ററിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രം ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ ഡ്രോവർ കോണ്ടൻറ്റ് എന്നുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഡോക്യുമെൻറ്റേഷൻസ് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ആ ഡ്രോവർ കോണ്ടൻറ്റ്. അപ്പോൾ അതിലുള്ള എല്ലാ പാരാമീറ്ററുകളും അതുപോലെ എക്സാമ്പിൾസ് സഹിതം എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ കൂടുതലൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ബാക്കിയുള്ള നാവിഗേറ്റേഴ്സിലൊക്കെ പറഞ്ഞ പോലെ ഓരോ സ്ക്രീനിനും ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസുകൾ നമുക്ക് ഓരോ സ്ക്രീനായിട്ട് സെപ്പറേറ്റും കൊടുക്കാൻ പറ്റും. അതൊക്കെ ബാക്കിയുള്ളതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രോവർ ലേബൽ, ഡ്രോവർ ഐക്കൺ, അതുപോലെ സ്റ്റൈലുകൾ നമുക്ക് ഓരോന്നിനായിട്ട് സെപ്പറേറ്റായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഓരോ ഓപ്ഷനുകളും ഓരോ സ്ക്രീനിനും ഉണ്ട്. അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, അതൊക്കെ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രോവർ നാവിഗേറ്ററിൽ വേറെ കുറച്ച് ഇവൻറ്റുകളും കൂടി ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ഹോം സ്ക്രീനിൽ ഞാനൊരു ബട്ടൺ ആഡ് ചെയ്യാണ്. ഇവൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡ്രോവറുകളെ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഫംഗ്ഷനുകളുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ഡ്രോവർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ, അതിൽ ഞാൻ ഓൺ പ്രസ്സിൽ ഹോമിൽ വരികയാണെങ്കിൽ ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഡ്രോവർ നമുക്ക് ഓപ്പൺ ആക്കി. അപ്പം നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാതെ മാത്രമല്ല നമുക്ക് വേറെ വല്ല ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പം നമുക്കറിയാം നമ്മളുടെ ചില ഹാംബർഗർ മെനുകൾ ചില ആപ്പുകളുണ്ടാവും, അപ്പോൾ ആ ഹാംബർഗർ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് ഡ്രോവർ ഓപ്പൺ ആയി വരുന്ന ഒരു രീതി നമ്മൾ പല ആപ്ലിക്കേഷനിലും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഒരു ബട്ടൺ നമ്മൾ കൊടുക്കുമ്പോൾ ആ ബട്ടൺ ക്ലിക്കിൽ നമുക്ക് ഇതുപോലത്തെ ഓപ്പൺ ഡ്രോവർ എന്നുള്ള ഈ ഫംഗ്ഷൻ വിളിക്കാം. അതേപോലെ തന്നെ ക്ലോസ് ഡ്രോവർ ക്ലോസ് ചെയ്യാനും ഉള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഇതേപോലെ തന്നെ ക്ലോസ് ഡ്രോവർ എന്നാണ് ആ ബട്ടൻ്റെ പേര്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. അതേപോലെ തന്നെ ടോഗിൾ ഇവൻറ്റും കൂടി ഉണ്ട്. ടോഗിൾ ഡ്രോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലോസ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മിത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും, ഓപ്പൺ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലോസ് ആവും. ജസ്റ്റ് ഒരു ടോഗിൾ എഫക്റ്റ് കിട്ടാനുള്ള നല്ലൊരു ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു മൂന്ന് ഇവൻറ്റുകളും ഈ ഒരു ഡ്രോവർ നാവിഗേറ്ററിന് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കപ്പോൾ മാനുവലി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫങ്ഷനാലിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഡ്രോവർ നാവിഗേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നാവിഗേറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ട് നാവിഗേഷനിലെ നാവിഗേറ്റേഴ്സ്, സ്റ്റാക്ക് നാവിഗേറ്റർ, അതുപോലെ ബോട്ടം ടാബ്സ് നാവിഗേറ്റർ, ഡ്രോവർ നാവിഗേറ്റർ എല്ലാം നമ്മൾ ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടി. ഇനി ഉള്ളത് മെറ്റീരിയൽ ബോട്ടം ടാബ്സ്, അതുപോലെ മെറ്റീരിയൽ ടോപ്പ് ടാബ്സ്, ഇതാണ് ഇനി ഉള്ളത്. അപ്പോൾ അത് ബോട്ടം ടാബ്സ് നാവിഗേറ്റർ പോലെ തന്നെ, പക്ഷേ ഒരു മെറ്റീരിയൽ സ്റ്റൈൽ അതിൽ, മെറ്റീരിയൽ യു ഐയുടെ ഒരു സ്റ്റൈൽ അതിലെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് വരും വീഡിയോയിൽ നോക്കാം. അതുകൂടാതെ ഇനി റിയാക്ട് നാവിഗേഷനിൽ കുറച്ച് ഹുക്സുകളുണ്ട്, അതുകൂടാതെ ഒരു ഓതൻറ്റിക്കേഷൻ ഫ്ലോ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി വരും വീഡിയോയിൽ നോക്കാം.